കല്ലട ബസ്സിനെതിരെ വീണ്ടും ആരോപണം. ബസ്സിൽ തമിഴ്നാട് സ്വദേശിനിക്ക് നേരെ പീഡനശ്രമം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. സംഭവത്തിൽ ബസ്സിലെ രണ്ടാം ഡ്രൈവർ ജോൺസൺ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് മലപ്പുറം തേഞ്ഞിപ്പാലത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തു. പുലർച്ചെ 2 സഹയാത്രികരാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മണിപ്പാലിൽ നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്ത തമിഴ്നാട് സ്വദേശിനിക്കെതിരെയാണ് പീഡനശ്രമം നടന്നത്. കോട്ടയം സ്വദേശിയാണ് പ്രതി ജോൺസൺ ജോസഫ്. നേരത്തെ ബസ്സിലെ യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏറെ ആരോപണം നേരിട്ട സുരേഷ് കല്ലട ബസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ബസ്സും. അതിനിടെ നേരത്തെ യാത്രക്കാരെ ആക്രമിച്ച കേസിൽ ബസിന്റെ പെർമിറ്റ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തൽ. പെർമിറ്റ് റദ്ദാക്കാൻ ഇരിങ്ങാലക്കുട RTOയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി RTO ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടും നടന്നില്ല. ബിനോയ്ക്ക് കുരുക്കുമുറുകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗിക പരാതിയിൽ നടപടി ഘടിപ്പിച്ച് മുംബൈ പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബിനോയ് കോടിയേരിക്ക് മുംബൈ പോലീസ് നോട്ടീസ് നൽകി. നടപടി ബിനോയ് കോടിയേരി ഒളിവിൽ പോയെന്ന സൂചനയെ തുടർന്ന്. ബിനോയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കണ്ണൂരിൽ നിന്നെത്തിയ പോലീസ് സംഘം ബിനോയുടെ വീട്ടിലെത്തിയെങ്കിലും ബിനോയെ കാണാൻ സാധിച്ചില്ല. ഇന്നലെ കണ്ണൂരിലെത്തിയ മുംബൈ പോലീസ് സംഘം SPയുമായി ചർച്ച ചെയ്ത വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ബിനോയുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ തന്റെ കൈവശമുണ്ടെന്നാണ് പരാതിക്കാരിയുടെ അവകാശവാദം. June 13 കേസ് രജിസ്റ്റർ ചെയ്ത മുംബൈ ഓഷിവാര പോലീസ് ബിനോയെ ഫോണിൽ ബന്ധപ്പെട്ട് നേരിട്ട് 3 ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം യുവതിക്കെതിരെ ബിനോയ് കണ്ണൂർ റേഞ്ച് ഐജിക്ക് നൽകിയ പരാതിയിൽ ഇതുവരെ നടപടി ആരംഭിച്ചിട്ടില്ല. യുവതി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നാണ് ബിനോയുടെ പരാതി. മുംബൈയിൽ നടന്ന സംഭവം ിൽ കേരളത്തിൽ കേസെടുക്കാനാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച് നേരത്തെ SP IGക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കേസ് വിവാദമായതോടെ നടപടികൾ തുടങ്ങാനാണ് നീക്കം. ബിനോയ്ക്കെതിരായ പരാതിയിൽ യുവതി നൽകിയിരുന്ന കണ്ണൂരിലെ തിരുവങ്ങാട്ടുള്ള വിലാസം തേടിയാണ് മുംബൈ പോലീസ് സംഘം കണ്ണൂരിലെത്തിയത്. മൊറട്ടോറിയത്തിൽ തിരിച്ചടി. കർഷക വായ്പകൾക്കുള്ള മൊറട്ടോറിയം നീട്ടാനുള്ള തീരുമാനത്തിൽ സർക്കാരിന് തിരിച്ചടി. മൊറട്ടോറിയം നീട്ടാൻ RBI അനുമതിയില്ല. കേരളത്തിന് മാത്രമായി ഇളവ് അനുവദിക്കാനാവില്ലെന്ന് ബാങ്കേഴ്സ് സമിതിയായ RBI അറിയിച്ചു. March 31 മൊറട്ടോറിയം കാലാവധി അവസാനിച്ചത്. കർഷകരെടുത്ത കാർഷികേതര വായ്പകളുടെ എല്ലാം മൊറട്ടോറിയം കാലാവധി December 31 നീട്ടിക്കൊണ്ട് May 29 സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിന്റെ വിശദാംശങ്ങൾ ബാങ്കേഴ്സ് സമിതിക്കും കൊടുത്തു. പ്രളയകാലത്ത് മൊറട്ടോറിയം നീട്ടിയതാണെന്നും ഇനി സാധ്യമല്ലെന്ന നിലപാടാണ് RBI സ്വീകരിച്ചത്. RBI അനുമതി നിഷേധിച്ചതിനെതിരെ സംസ്ഥാന സർക്കാരും രംഗത്ത്. അടിയന്തര യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ബാങ്കേഴ്സ് സമിതി അംഗങ്ങളുടെ യോഗം വിളിക്കാനാണ് ആവശ്യപ്പെടുക. സൗമ്യയ്ക്ക് വിട. ആലപ്പുഴയിൽ പോലീസുകാരൻ തീകൊളുത്തി കൊലപ്പെടുത്തിയ വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ CPO സൗമ്യയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. 4 ജോലി ചെയ്തിരുന്ന വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ സൗമ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വിലാപയാത്രയിലൂടെ കാഞ്ഞിപ്പുഴയിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. 11 സംസ്കാരം നടത്തും. ലിബിയയിലായിരുന്ന സൗമ്യയുടെ ഭർത്താവ് നാട്ടിലെത്താൻ വേണ്ടിയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിയത്. ലിബിയയിൽ നിന്ന് ഭർത്താവ് കഴിഞ്ഞ ദിവസം രാത്രി നാട്ടിലെത്തിയിരുന്നു. June 15 ശനിയാഴ്ചയാണ് വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന സൗമ്യ പുഷ്പാകരൻ കൊല്ലപ്പെട്ടത്. ആലുവ ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജാസ് ആണ് സൗമ്യയെ വെട്ടിവീഴ്ത്തിയ ശേഷം തീ കൊളുത്തി കൊന്നത്. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അജാസും കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അജാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. പ്രതി മരിച്ചെങ്കിലും സൗമ്യ വധക്കേസിലെ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം. അജാസ് മാത്രമാണ് നിലവിൽ കേസിലെ പ്രതി. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം അജാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്യാനായിരുന്നു കേസ് അന്വേഷിക്കുന്ന വള്ളിക്കുന്ന് പോലീസിന്റെ പദ്ധതി. സൗമ്യയെ കൊലപ്പെടുത്താൻ പ്രതി അജാസിനെ ഒരാൾ സഹായിച്ചെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. അർജന്റീനയെ സമനിലയിൽ തളച്ചു. കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനയെ സമനിലയിൽ തളച്ച് പരഗോയ്. മത്സരത്തിൽ 57 പെനാൽറ്റിയിലൂടെ ലയണൽ മെസ്സിയാണ് അർജന്റീനയെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അർജന്റീനയ്ക്കെതിരെ 37 റിച്ചാർഡ് സാഞ്ചസ് ആണ് പരഗോയുടെ ഗോൾ നേടിയത്. സമനിലയായതോടെ അർജന്റീനയുടെ ക്വാർട്ടർ പ്രതീക്ഷ മങ്ങി. അവസാന മത്സരത്തിൽ ഖത്തറിനെതിരെ 1 ജയിച്ചാൽ മാത്രമേ മെസ്സിക്കും കൂട്ടർക്കും ക്വാർട്ടറിലെത്താൻ സാധിക്കൂ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.